അപ്പോൾ ഒരു ചോദ്യം ഇതാണ്, മനുഷ്യൻ ബേസിക്കലി ഇങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് വെള്ളം കുടിക്കാതിരിക്കാൻ പാകത്തിന്, ഞാൻ ഭക്ഷണത്തിലേക്ക് വരാം, ആദ്യം വെള്ളത്തെക്കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാമെന്ന് വിചാരിക്കുകയാണ്. മനുഷ്യൻ എവല്യൂഷണറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബയോളജിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രൊലോങ്ഡ് ആയിട്ടുള്ള പീരീഡ് മോർ ദാൻ 5 hours, ഞാൻ അങ്ങനെ ഒരു പീരീഡ് എടുക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു വെള്ളം കുടിച്ചാൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ വരെ ആ വെള്ളം ബോഡിയിൽ നിൽക്കാനും അത് ആവശ്യം നോക്കിയിട്ട് ആ ഹോമിയോസ്റ്റാസിസിൻ്റെ ഭാഗമായിട്ട് അധികമുള്ള വെള്ളം പുറത്തേക്ക് തള്ളാനുമുള്ള മെക്കാനിസത്തിൻ്റെ ആ ഫങ്ഷനിങ് സമയം കൂടി എടുത്തു കഴിഞ്ഞാൽ മോർ ദാൻ 5 hours ബോഡിയിൽ വെള്ളം ഒരു ഡിപ്രൈവ് ചെയ്തുകൊണ്ട് നിലനിൽക്കാനുള്ള സാധ്യത, അതിൻ്റെ ഒരു ശാസ്ത്രീയ മാനം എങ്ങനെയാണ്? എനിക്കറിയാമെന്ന് ഞാൻ പറയാം. അതായത് ധരിക്കുന്നത് ഒരു എവല്യൂഷണറി പെർസ്പെക്ടീവിൽ എടുത്തു പറഞ്ഞാൽ, അത് കഴിഞ്ഞ ദിവസം ആരിഫിന്റെ വീഡിയോയെ പറ്റി ചെയ്ത ഒരു ഡോക്ടർ പറഞ്ഞൊരു വീഡിയോ, അതിനകത്ത് പറയുന്ന 1400 കൊല്ലമായിട്ട് ആളുകൾ ചെയ്തിട്ട് 1.8 billion അല്ലെങ്കിൽ 150 crore ജനങ്ങൾ ചെയ്തിട്ട് ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പം അതിനുള്ള സമയം, പരിണമിക്കാനുള്ള സമയമൊക്കെ ആയി എന്നുള്ള രീതിയിലാണ് പുള്ളി അതിനകത്ത് പറയുന്നത്. 1500 വർഷം കൊണ്ട് പരിണാമം, 1500 വർഷം കൊണ്ടുള്ള പരിണാമം. കാര്യം നമ്മള് ലൂസിയിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ആരിഫിന് ഈ പരിണാമം സംബന്ധിച്ചുള്ള വീഡിയോ ആണ്. പ്രത്യേകിച്ച് മനുഷ്യന്റെ പരിണാമം ആയിട്ട് ബന്ധപ്പെട്ടത്, കൊരമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പൊ ഇപ്പൊ കാണുന്നില്ല, ഇപ്പൊ കാണുന്നില്ല എന്ന് പറയുന്നതിന്റെ എക്സ്റ്റെൻഡഡ് ഫോം ആണ്. അവർക്ക് 1500 വർഷം എന്ന് പറഞ്ഞാൽ പരിണാമം സംഭവിക്കാനുള്ള ഒരു വലിയ കാലയളവായി തോന്നിയെന്ന് പറഞ്ഞു. ചോദിച്ച ചോദ്യത്തിന്, ഈ മനുഷ്യൻ ഈ ഹണ്ടർ ഗാദറേഴ്സ് ആയിട്ട് നടന്ന സമയത്ത് മനുഷ്യൻ ചെയ്തിട്ട് മനുഷ്യന്റെ ഒരു വലിയ പ്രത്യേകതയായിരുന്നു, ബാക്കി ജീവികൾക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത. രണ്ടു കാലത്ത് നടക്കുന്നുണ്ട് തന്നെ നമ്മൾ പേഴ്സിസ്റ്റന്റ് ഹണ്ടിങ് എന്ന് പറഞ്ഞ ഒരു ടെക്നിക്കാണ് ഉപയോഗിച്ചിട്ടുണ്ട്. ജീവികളെ വേട്ടയാടാനൊക്കെ കാട്ടിനകത്തു കൂടിയൊക്കെ വളരെ ദൂരം ദീർഘദൂരം ഓടുക. പിന്നെ ഈ മനുഷ്യൻ ഇപ്പോൾ ഏത് ആഫ്രിക്കയാണെന്ന് അറിയല്ലോ. അപ്പൊ അതുപോലെയുള്ള സവാനാസിലും അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഫോറസ്റ്റുകളിലും ഒക്കെ ജീവിക്കുന്ന ഒരു ജീവിക്ക് വെള്ളത്തിന് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ വീട്ടിൽ വെള്ളം ഒന്നുമില്ലെങ്കിൽ കുറച്ച് ട്യൂബേഴ്സ് ഒക്കെ വെട്ടി കഴിക്കുന്നതിൽ നിന്നെങ്കിലും വെള്ളവും കാര്യങ്ങളും. ഫ്രൂട്ട്സ് അല്ല, ഞാൻ കുറച്ചുകൂടെ ഗ്രോസ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. ചീനയിൽ നിന്ന് മരത്തിന്റെ ഇടയിലേക്കുള്ള നല്ല ഗ്രബ്സ് ഉണ്ട്, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ബീറ്റിൽസിന്റെ ഒക്കെ ലാർവയുണ്ട്. ഇതൊക്കെ നല്ല ഗൂയി ആയിട്ടുള്ള സാധനമാണ്, അതിനകത്തൊക്കെ വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഈ ഹണ്ടർ ഗാദറേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഫ്രൂട്ട്സ് വറക്കുക, ബാക്കി വേട്ടയാടുക, സ്കാവഞ്ച് ചെയ്യുക മാത്രം. പക്ഷേ നല്ല ബീഫിനേക്കാൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പുഴുക്കളും കാര്യങ്ങളും ഒക്കെ വളരെ ഗൂയി ആയിട്ടുള്ള സാധനങ്ങൾ നല്ല ഇവർക്ക് വാട്ടർ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഈ കുഞ്ഞരുവികൾക്കാരാണ്. അപ്പൊ വെള്ളമില്ലാതെ ഒരു ജീവി അങ്ങടന്ന് ബുദ്ധിമുട്ടുന്നത്, ഇപ്പോ ഈ വൈൽഡ് ലൈഫിന്റെ കാര്യം തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ, വേണ്ടാവുമ്പോ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ജീവികൾ മൈഗ്രേഷൻ നമ്മൾ വാട്ടർ ബോഡീസിലും കാര്യങ്ങളോട്ട് വരുന്നത്. വെള്ളം എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഓരോ സെല്ലിനകത്തും വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മേജർ ചങ്ക് തന്നെ ആക്ച്വലി പറയാൻ പറ്റുന്നത് വെള്ളമാണ്. ഒരു 70% നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ആ വെള്ളത്തിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കുടിച്ചേ പറ്റുള്ളൂ. ഈ ശരീരം ഉണ്ടാക്കുന്ന വെള്ളമൊന്നും പോയാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിച്ചേ പറ്റുള്ളൂ, എന്നാൽ അമിതം ആവാനും പാടില്ല. അതാണ് എന്റെ ഒരു രീതി എന്ന് പറയുന്നത്. വെള്ളം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ജീവജാലങ്ങൾ, ഇപ്പോൾ മനുഷ്യൻ്റെ ഏർലി സിവിലൈസേഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ സിന്ധു നദി തടാക സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും അതെല്ലാം, ഇപ്പോൾ നൈൽ നദി മറ്റ് സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എല്ലാം നദികളുമായിട്ട് അല്ലെങ്കിൽ വാട്ടർ ബോഡീസുമായിട്ട് കണക്ട് ചെയ്ത് തന്നെയാണ് ഈ നമ്മളുടെ എല്ലാ സെറ്റിൽമെൻറ്സും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതിനേക്കാളുപരി മനുഷ്യൻ എപ്പോഴും ഒരു റെലവൻസ് കൊടുത്തിരുന്നത് വെള്ളം ഉറപ്പാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയായിരുന്നു എന്ന് പറയാലോ അല്ലെ? തീർച്ചയായിട്ടും. കാര്യം അതുകൊണ്ടാണ് എപ്പോഴും എല്ലാം മിത്തിൽ നോക്കിയാലും ഫ്ലഡ് മിത്സ് നമുക്ക് കാണാൻ പറ്റും. കാര്യം നദിയുടെ സൈഡിലേ താമസിക്കുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു പരിസരത്ത് എപ്പോഴും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ മാത്രമാണ് നമ്മൾ കറങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും വെള്ളമായിട്ട് ആക്സസ് വേണം. ഏത് ജീവിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒട്ടകം ഒരു എക്സെപ്ഷൻ ആണ്. നമ്മള് ഒട്ടകം വരുന്നതാണ്. അപ്പം ഞാൻ ഒട്ടകത്തിലേക്ക് തന്നെ വരികയാണ്. ഇപ്പോൾ